ും കടവിലെ ബി പി മൊയ്തീൻ പാർക്ക് നവീകരിക്കാനൊരുങ്ങി മുക്കം നഗരസഭ പൊതുജനങ്ങളുടെയും മൊയ്തീനെ സ്നേഹിക്കുന്നവരുടെയും പിന്തുണയോടെയാണ് നഗരസഭ പാർക്ക് നവീകരിക്കുന്നത് സാമൂഹിക പ്രവർത്തകനായിരുന്ന ബി പി മൊയ്തീൻ്റെ അനശ്വര പ്രണയത്തെയും ജീവിതത്തെയും അടയാളപ്പെടുത്തുന്നതിനായി മൊയ്തീൻ മുങ്ങി മരിച്ച മുക്കം നഗരസഭയിലെ തെയ്യത്തും കടവിൽ നിർമ്മിച്ച ബി പി മൊയ്തീൻ പാർക്ക് നഗരസഭ നവീകരിക്കുന്നു നഗരസഭയെയും കൊടിയത്തൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന തെയ്യത്തും കടവ് പാലത്തിന് ചേർന്നാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ ഒരു ലക്ഷം രൂപ ചെലവഴിച്ച് ഇരിപ്പിടങ്ങളും മറ്റുമൊരുക്കി പാർക്ക് ഉദ്ഘാടനം ചെയ്തിരുന്നുവെങ്കിലും പരിപാലിക്കാൻ ആളില്ലാതെ പാർക്ക് കാടുമൂടിയ നിലയിലായിരുന്നു മൊയ്തീന്റെ ജീവകഥ പാർക്കിൽ വരുന്നവർക്ക് വായിച്ചെടുക്കാനും വിധമുള്ള നവീകരണം ഉണ്ടാകുമെന്ന് നഗരസഭ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പൊതുജനങ്ങളുടെയും മൊയ്തീനെ സ്നേഹിക്കുന്നവരുടെയും നഗരസഭയുടെയും പിന്തുണയോടെ പദ്ധതി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് നഗരസഭാ സെക്രട്ടറി എൻ കെ ഹരീഷ് പറഞ്ഞു ഇതിന്റെ ഭാഗമായി മൊയ്തീനെ സ്നേഹിക്കുന്നവരുടെയും നാട്ടുകാരുടെയും സമ്പൂർണ്ണ സംഗമം വിളിച്ചു ചേർത്തിരിക്കുകയാണ് നഗരസഭ ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പാർക്കിൽ നടക്കുന്ന സ്നേഹസംഗമത്തിൽ പാർക്കിനായി തയ്യാറാക്കിയ രൂപരേഖയുടെ അവതരണവും പൊതുജനങ്ങളുടെ അഭിപ്രായ സ്വരൂപണവും നടക്കും ഇത്തരത്തിൽ ഒരു കൂട്ടിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നടപ്പിലാക്കി ലോകോത്തര നിലവാരത്തിലേക്ക് പാർക്കിനെ മാറ്റുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു ചേന്നമംഗല്ലൂർ സ്വദേശി ജാഫറാണ് പാർക്കിന്റെ രൂപകൽപ്പന നിർവഹിച്ചത് വിശ്രമ കേന്ദ്രം കുട്ടികൾക്കുള്ള പാർക്ക് മൊയ്തീന്റെ ജീവകഥ വായിച്ചെടുക്കാനാവും വിധമുള്ള നിർമ്മിതികൾ ഇരുവഴിഞ്ഞിപ്പുഴയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വിധമുള്ള കൽപ്പടവുകൾ ഗ്യാലറി തുടങ്ങിയവയാണ് പുതിയ ഡിസൈനിൽ ന്യൂസ് ബ്യൂറോ മുക്കം